ഇങ്ങനെ കയറാതിരുന്നാൽ മതി. ദൈവമേ, പട്ടാളത്തിൽ പണ്ട് അടുക്കളപ്പണി ചെയ്തത് കാരണം ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, ആ തുറപ്പാ. ചൂലെങ്കിൽ ചൂല്. അയ്യോ, ഭാർഗവേട്ട ചൂല് കീറുന്ന കാണാൻ എന്ത് രസം, എനിക്കിഷ്ടായി. ഞാൻ നിർത്തി, ഇനി ശകു ബാക്കി ചെയ്തോ. അയ്യോ, അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ട് ആണ് ശകു. ഭാർഗവേട്ടന് പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പോ ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. ണല്ലോ പ്രധാനം, ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ട്. ആ പിന്നെ അരിയിലെ കല്ല് കളയുമ്പോ അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതിലും മുഴുവൻ കല്ല. ഇത് എവിടുന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ടെന്താ കാര്യം? അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? ആഹാ, അതാണോ ഇത്ര വലിയ ആനക്കാര്യം? അത് ഈ ശകു ഏറ്റു. ശകു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കിൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവട്ടൻ തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. ഓ, നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ചം കിച്ചൊന്നുമില്ല, പോയെ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ, ഇവനെ വെച്ച് പിച്ചക്കാരാ. നൂറ് രൂപയുണ്ട്. ചുമ്മാ. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ്, മനസ്സിലായോ? സാറിന് കോടി പുണ്യം കിട്ടും. എന്റെ ഭാർഗവേട്ടേ, ശകു, 100 രൂപ പോയാലെന്താ, ഒരു പുണ്യ പ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് ഇത്രയും രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചിലത് രണ്ടെങ്കിലും ഇതുപോലെ വല്ലപ്പോഴും 100 രൂപ തരും, ബാക്കി എല്ലാ ചെണ്ടും കണക്കാ സാറേ. ഞാൻ തന്നെ ഈ 100 രൂപയും കൊണ്ട് നീ സിനിമ കാണാൻ പോവോ, സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്, സൂക്ഷിച്ചു വച്ചോണം. അധ്വാനിച്ചുണ്ടാക്കിയ ചെയ്യും 100 പിച്ചക്കാശം. ഭാർഗവട്ടം ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്.